ഇങ്ങനെ യേശുവിനെ കുറിച്ചൊരു പുസ്തകവും അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് പൊതുവെയുള്ളൊരു ഒരു വിചാരമൊക്കെ ഇങ്ങനെയാണ്, ദ മാൻ ഫോർ ദി അദർ. ഈ അപരന് വേണ്ടിയുള്ള ജീവിതത്തിൻ്റെ പേരാണെന്ത്? യേശു. വാസ്തവത്തിൽ ഏതൊരാളെ അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എന്തുമാത്രം ഇങ്ങനെ അപരന് വേണ്ടിയാണെന്നുള്ളത്. നമ്മളൊക്കെ പറയുന്ന കുട്ടികളൊക്കെ പറഞ്ഞാൽ ദ എൻഡ് ഓഫ് ദി ഡേ അതായിരിക്കും ഈ കൗണ്ട് ചെയ്യപ്പെടുന്നത്. എന്തുമാത്രം ഇങ്ങനെ അപരന് വേണ്ടിയായിരുന്നു ഫോർ ദി അദർ. ഒരു പേപ്പർ കട്ടിങ് കാണിക്കുകയായിരുന്നു. കൊലാപ്പൂർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലൊരു ചെറിയ നഗരം. അവിടെ ഈ പൂ വിൽക്കുന്നവർ രാത്രി കടയടക്കുമ്പോഴേക്കും രണ്ട് പൂമാല എടുത്തിങ്ങനെ പുറത്തിടും. കാരണം രാത്രി ഇങ്ങനെ മരണാവശ്യമൊക്കെ ഉണ്ടാകും. അപ്പം അവരുടെ രീതി അനുസരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഹാരമർപ്പിക്കുന്ന രീതിയാണ്. അപ്പം അത്തരം മനുഷ്യർക്ക് ബുദ്ധിമുട്ടൊന്നുണ്ടാതിരിക്കാൻ വേണ്ടിയുള്ള കരുതലായിട്ടാണ് ഈ രണ്ട് മാലയിടുന്നത്. വഴിയോരത്തിരുന്ന് പൂവിക്കുന്നവർക്ക് അത്രയും ചിന്തിക്കേണ്ട ബാധ്യത ഒന്നുമില്ലല്ലോ. പക്ഷെ അതൊരു രീതിയായിട്ട് തന്നെയാണ് അവർ പുലർത്തുന്നത്. ഇപ്പം എന്തിനകത്തും യവനവും പാർക്കുന്ന ലോകത്തിന് വേണ്ടി എന്ത് കൈമാറുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഒരു സംഘം കുട്ടികളെ ഇങ്ങനെ ഒരുമിച്ചാ പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ ഇത്തിരി നേരത്തെയൊക്കെ പോകേണ്ടി വരുമ്പോഴേക്കും നമുക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടത് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് പോകും. എല്ലാവരും ഒക്കെ ഇങ്ങനെ സംഘമായിട്ടൊക്കെ സ്കൂളിൽ പോയിട്ടുള്ളവർക്ക് അത്ര ഓർമ്മയുണ്ടാകും. ഒരു കാലത്ത് അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഒരു വല്ല പൂവോ ഒരു വെള്ളക്കായോ ഒക്കെ വെറുതെ ഒന്ന് ഓർത്താൻ നല്ലതാണ്. നമ്മൾ എന്ത് വെച്ചിട്ടാണ് പോകുന്നത്? സത്യം പറഞ്ഞാൽ ഒരു കുറച്ചൊരു ജീവിതത്തിൻ്റെ സായന്ധനങ്ങൾ നമ്മൾ അലട്ടാൻ പോകുന്ന ഏറ്റവും വലിയ വിചാരം അതായിരിക്കും. നമ്മൾ എന്ത് വെച്ചിട്ടാണ് പോകുന്നത്? അത് വലിയ പ്രശ്നം കൂടിയാണ്. നിങ്ങളൊരു ക്യാമ്പിന് പോയി കഴിഞ്ഞപ്പോഴേക്കും ആ ക്യാമ്പ് ഡയറക്ടർ പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകുമ്പോഴേക്കും പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഒരാഴ്ച പാർത്തതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തി വെച്ച് പോകാൻ. ഒരു വലിയ ഷെൽഫുണ്ട് ഇങ്ങനെ പല കാലങ്ങളായിട്ട് ആ ക്യാമ്പിൽ വന്നവർ. പിറ്റേന്ന് എന്തൊക്കെയോ ഒരു കാര്യം വെച്ചു. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം, എല്ലാവരുടെയും ഫെയ്റ്റ് ഇന്നലെ രാത്രി പൊതുവായിരുന്നു. രാവിലെ ഞങ്ങൾക്ക് ഒരു ചെറിയ റെവല്യൂഷൻ ഉണ്ട്, അസസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞിങ്ങനെയാണ്, കഴിഞ്ഞ രാത്രി ഉറങ്ങിയിട്ടില്ലെന്നാണ് പറയുന്നത്. കാരണം എന്ത് വെച്ചിട്ട് പോകണമെന്നുള്ള വലിയ പ്രശ്നമാണ്. വെറുതെ നമുക്ക് അത്രയൊക്കെ പറഞ്ഞത് പതുക്കൊന്ന് കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തെ ഏകാഗ്രമാക്കാമെന്നാ കരുതുക. എന്താണ് നമ്മൾ വെച്ചിട്ട് പോകുന്നത്? വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇങ്ങനെ ജയിലിലൊക്കെ പോകുമ്പോൾ രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മനുഷ്യൻ കൈവശം കരുതിയിരുന്നത് റോസാപ്പൂക്കളുടെ കമ്പായിരുന്നു. എന്നിട്ട് ആ ജയിൽ വളപ്പിൽ അത് നട്ട് വളർത്തി. ജയിൽ വളർപ്പിൽ വളപ്പിൽ അത് നട്ട് വളർത്തുക എന്ന് പറയുന്നത് ഉള്ള ബന്ധുവിടൊന്നുമല്ലോ. ഇപ്പം ചുരുക്കത്തിൽ അഡ്വേഴ്സായ സാഹചര്യങ്ങളിൽ പോലും എത്ര ചെറിയ കാലമാണെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് പോകണം. ഈ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. എനിക്ക് പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്നാണ് തോന്നുന്നത് എൻ്റെ തലക്കെട്ട്. അപ്പോൾ അതിനകത്ത് പല മാനദണ്ഡമുണ്ട് ഇങ്ങനെ അവനവൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസിനെ കുറിച്ച് അറിയാനായിട്ട്. അതിനകത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ കടന്നുപോയി കഴിയുമ്പോൾ നിങ്ങൾ പാർത്ത ഇടവും നിങ്ങൾ ചേർത്ത് പിടിച്ച മനുഷ്യരും നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഭേദപ്പെട്ട ഇടവും മനുഷ്യരായിട്ടുണ്ടോ? സിമ്പിളായൊരു ഒരു എന്താ പറയുന്നത് ഒരു മാനദണ്ഡമോ ഏകമോ. നമ്മൾ കടന്നുപോയി കഴിയുമ്പോൾ നമ്മൾ പാർത്തടവും ചേർത്ത് പിടിച്ച മനുഷ്യരും നമുക്ക് കിട്ടിയതിനേക്കാൾ ഭേദപ്പെട്ടവരായിട്ടുണ്ടോ? എൻ്റെയൊക്കെ ഒരു വലിയൊരു റിഗ്രറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് കിട്ടിയതിനേക്കാൾ മോശം മനുഷ്യരെയൊക്കെ ചിലപ്പോൾ നമ്മൾ അല്ലെങ്കിൽ കുറേ കൂടി ബുദ്ധിമുട്ടിലാക്കിയിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ മനുഷ്യരെയൊക്കെ വിട്ടിട്ട് പോയിട്ടുണ്ടോ? ഈ മെഡിസിൻ്റെയൊക്കെ നിയമങ്ങൾ ആദ്യം വരുന്നത് ഗ്രീസിൽ നിന്നാണ്, യവൻ ലോകത്തിൽ നിന്നാണ്. ഇപ്പോഴും ആ പ്രതിജ്ഞയൊക്കെ എടുക്കുന്നത് അവിടുത്തെ ഒരു ആചാരം എന്നാണ് നമുക്കറിയാം. അപ്പോൾ ആചാര്യൻ്റെ ഒന്നാമത്തെ നിയമം എങ്ങനെയാണ്? ഡു നോ ഹാം എന്ന് വെച്ചെന്നാൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അതാണ്. കൂടുതൽ മെച്ചപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നിനും ഒരു പരിക്കേൽപ്പിക്കാതിരിക്കുക എന്നുള്ളത്. നിർഭാഗ്യവശാൽ അതും സംഭവിച്ചിട്ടുണ്ട്.
പലതും മെച്ചപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല പലരെയും പലതിനെയൊക്കെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് വെച്ചിട്ട് പോകാൻ? ഇപ്പം അച്ഛൻ ഇപ്പോൾ കുർബാനയെക്കുറിച്ച് സൂചിപ്പിച്ചു. കുർബാന എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരാൾ മടങ്ങിപ്പോകുന്നതിൻ്റെ തലരാത്രി വെച്ചതിൻ്റെ ഒരു ഓർമ്മയാണ്. അപ്പം വെച്ചു കൊടുത്തു, എന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴൊക്കെ പൊട്ടിച്ച് ഭക്ഷിക്കും അപ്പോഴൊക്കെ എന്നെ ഓർക്കും. അതൊരു പെസഹ സന്ധ്യയിലായിരുന്നു. പിറ്റേന്നൊരു വെള്ളിയാഴ്ചയുണ്ട്, ഒരു ശനിയാഴ്ചയുണ്ട്. ആ ഞായറാഴ്ച തൊട്ട് അതിങ്ങനെ എല്ലാ ദിവസവും കൈമാറി. അതാണിപ്പോൾ പറഞ്ഞത്, 2000 വർഷമായിട്ട് ഇങ്ങനെ ഒരു അപ്പം ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മനുഷ്യർ വെച്ചിട്ട് പോയ ചില കാര്യങ്ങൾക്ക് എന്തുമാത്രം നൈരന്തര്യം, എന്തുമാത്രം തുടർച്ചയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ നമ്മുടെ വിഷമങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കാൻ നേരമുള്ള ഞാൻ വിചാരിക്കും. ദുഃഖം എന്ന് പറഞ്ഞ വാക്കിന് അങ്ങനെയും ഒരു സൂചനയുണ്ട്. ദുഃഖം എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് ചുരുങ്ങിയ ആകാശം എന്നാണ്. കം ആകാശം, യവനവൻ ചുരുങ്ങിപ്പോകുന്ന പരിപാടിയുടെ പേരാണ് എന്ത്? ദുഃഖം. കുറെ കൂടി പ്രസാദത്തോട് പുറംലോകത്തേക്ക് ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ പോകാനുള്ളൊരു ക്ഷണം നമുക്ക് കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുക്കാം. ഈ മനുഷ്യർക്ക് വേണ്ടിയുള്ള ജീവിതം അത് കൊച്ചുകളിയല്ല. അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പുള്ളൊരു ഒരുപക്ഷെ കേരളം മുഴുവൻ വീക്ഷിച്ചിട്ടുള്ളൊരു അല്ല ഒരു ശവസംസ്കാര യാത്ര കണ്ടിട്ടുണ്ട്. അവർ രാഷ്ട്രീയമായ വിചാരങ്ങളല്ല ഇനി പറയുന്നത്. ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലുമൊക്കെ ചെന്ന് ചാടുക എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ മനുഷ്യരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ വലിയ ഓർമ്മപ്പെടുത്തലായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ വെറുതെ മനുഷ്യരിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന വിധത്തിൽ എവിടെ നിന്നൊക്കെയും ഇങ്ങനെ മനുഷ്യരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കൗതുകങ്ങൾ വിട്ട് കളയുക. പക്ഷെ ഒരു സംഭവം അതിനകത്ത് നടപ്പുണ്ട്. ഈ മനുഷ്യരിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്തുമാത്രം മനുഷ്യരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വളരെ പ്രധാനപ്പെട്ട. അതിങ്ങനെ പല രീതിയിലാണ് ഇപ്പോൾ കേൾക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ റിട്രീറ്റിലായിരുന്നു. അപ്പോൾ ഭാര്യ നഷ്ടപ്പെട്ടൊരു വ്യക്തി, പുള്ളി ഇവിടെ അടുത്ത് ഇങ്ങനെ വെറുതെ അടുത്തിരുന്നിട്ട് ഈ മനുഷ്യൻ ഇത്രയും 10-40 പേര് അവിടെ ഉണ്ടെന്ന് പോലും അറിയാതെ ഇങ്ങനെ വാവിട്ട് കരയുക. എന്നിടയിൽ പുള്ളി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വിഷമം പറയുമ്പോഴേക്കും കേൾക്കാൻ പോലും ആടില്ല. വിഭാരനായൊരു മനുഷ്യൻ പറയാൻ പോകുന്ന കഥ ഏകദേശം ഒരുപോലെ ആയിരിക്കും. വീട്ടിൻ്റെ സമയത്ത് ആരും ഇല്ല, കാത്തിരിക്കാൻ ആരും ഇല്ല, ഭക്ഷണം പാകം ചെയ്യാൻ ആരും ഇല്ല. അപ്പോൾ കഥയൊക്കെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരു കഥയും ഇങ്ങനെ പറഞ്ഞു തുടങ്ങേണ്ട നിമിഷം മതി പെട്ടെന്ന് ഇങ്ങനെ വിരസമാകും എന്നാണ് പറയുന്നത്. മനുഷ്യരെ കഥ കേൾക്കാൻ പോലും ഇങ്ങനെ നേരമില്ലെന്നുള്ള കുറച്ചുകൂടി ഈ മനുഷ്യരിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഈ ബൈബിളിലൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്, ഇങ്ങനെ യേശു പറയുന്നു സദാ പ്രാർത്ഥിക്കുക. അതിനിങ്ങനെ മരുഭൂമിയിലെ പിതാക്കന്മാർ കൊടുത്ത എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്, നിങ്ങളുടെ പരിസരത്തുള്ള ദരിദ്രരെ ശ്രദ്ധിക്കുക, അവരുടെ കാര്യങ്ങൾക്കകത്ത് കുറേ കൂടി ഒരു പ്രാധാന്യം കൊടുക്കുക. അപ്പം സംഭവിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഉറങ്ങുമ്പോഴും ആ നിങ്ങളുടെ ഒരു ശ്രദ്ധ കിട്ടിയ മനുഷ്യർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഈ സദാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞൊരു യേശു വചനത്തെ ഈ മരുഭൂമിയിലെ പിതാക്കന്മാർ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. മനുഷ്യനിലും മണ്ണിലുമൊക്കെ കുറേ കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കടന്നു പോകാൻ പറ്റുന്നൊരു ഒരു പ്രേരണയൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര നല്ല മനുഷ്യനെക്കുറിച്ച് സ്വപ്നം കാണുന്ന നല്ല മനുഷ്യരാണ് ഇവിടെ വരുന്നത്. അവരുടെ ഫുട്സ്റ്റെപ്സാണ് ഏറ്റവും വലിയ ആശീർവാദം. പഴയകാലങ്ങളിൽ ഇങ്ങനെ ക്ഷേത്രങ്ങളും വിശേഷം ഗ്രീസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നാണ് അവരുടെ ഒരു ടെമ്പിൾ ഒരു പശ്ചാത്തലത്തിൽ അവർ ടെമ്പിളിനെ ആശീർവദിക്കുന്നത് ഇങ്ങനെ തുറന്നു കൊടുത്തിട്ടുണ്ടാണ്. കുറേ മനുഷ്യർ വന്നിട്ട് അതിങ്ങനെ കയറി 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 പോയി കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നു ആ ടെമ്പിൾ ബ്ലെസ്ഡ് ആയി. അപ്പം കുറേ നല്ല മനുഷ്യരുടെ ഫുട്സ്റ്റെപ്സ് ഫുട്ഫോൾസ് ഇവിടെ വരുന്നുള്ളത് ഈ ഇടത്തെ കുറേ കൂടി മെച്ചപ്പെട്ട പ്രേരണ കൊടുക്കുന്നൊരിടമായിട്ട് മാറുന്നു. എൻ്റെയൊക്കെ ഒരു സന്തോഷം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.